ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വെറൈറ്റി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രിൽ ചിക്കൻ, ഒരു 8-10 വർഷമൊക്കെ ഹോട്ടൽ ഫീൽഡിലൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പരിചയം വെച്ചിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ്റെ ഒരു വീഡിയോയാണ് നിങ്ങളെ കാണിക്കുന്നത്, അൽഫാം. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. രണ്ടാം പെരുന്നാൾക്ക് അളിയനും പെങ്ങളും അതുപോലെ ജ്യേഷ്ഠന്മാരൊക്കെ ഇന്ന് നമ്മുടെ വീട്ടിലാണ് ഇന്ന് ഉച്ചഭക്ഷണം. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഒരു അൽഫാം ഉണ്ടാക്കി നോക്കുകയാണ്, നമ്മൾ അന്നത്തെ പരിചയം വെച്ച് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ചിക്കൻ നല്ലതുപോലെ കഴുകിയെടുത്ത് ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അൽഫാം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിൽ ഇതിൻ്റെ ഇത് മസാല പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ വരട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കന് മസാല പിടിക്കുന്നതിന് വേണ്ടി എല്ലാം വരച്ചിട്ടോ, എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതിൽ എന്തൊക്കെ ചേർക്കാന്നുള്ളതാണ്, ഇത് ചേർക്കണതൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അത് കാണാം. 4 കിലോയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മസാലകളാണ് നമ്മൾ ചേർക്കുന്നത്. അതിക്ക് ചേർക്കാനുള്ളത് 3 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല നമ്മൾ ഒരു 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മതി കേട്ടോ. ചെറിയൊരു ബൗളിൽ തൈര്, 1 ചെറുനാരങ്ങ കേട്ടോ, 1 ചെറുനാരങ്ങയും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ, ഓയിലും ചേർക്കാം കേട്ടോ, പാം ഓയിലും ചേർക്കാം. നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പേസ്റ്റും, ഇതൊരു 4 ടീസ്പൂൺ കേട്ടോ. എടുക്കട്ടെ, ഇനി നമ്മളിത് മിക്സ് ആക്കാൻ പോട്ടോ. അതെല്ലാം മിക്സ് ആക്കിയിട്ട് ചിക്കൻ ഇതിലിട്ട് 1 മണിക്കൂർ ഇതിൽ ഇട്ട് വെക്കണം കേട്ടോ. അപ്പൊ അത് ഒന്ന് സെറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ആക്കണം. അപ്പൊ അതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് നമ്മൾ മിക്സ് ആക്കി ഇപ്പൊ സെറ്റ് ആക്കി 1 മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ. ഇങ്ങനെ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ചിക്കൻ ഇട്ടിഞ്ഞ് മിക്സ് ആക്കും. അപ്പൊ അത് കാണാം. നമ്മളിത് ഒരു 15 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ ഇതിൽ മസാല ഇട്ട് സെറ്റ് ആക്കാണ്ട് അപ്പൊ ആ സമയത്ത് കാണിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടോ മസാല ഇട്ടത്. ഇനി നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചത്, വരച്ച് വെച്ചത് ഇതിലേക്കെടുത്ത് 1 മണിക്കൂർ വെക്കണം. അപ്പോൾ നമുക്കിത് ഇട്ടതിന് ശേഷം നല്ല മിക്സാക്കി ഇത് 1 മണിക്കൂർ നല്ല കുഴച്ച് വെക്കും. അതിന് ശേഷം നമ്മൾ ഗ്രില്ല് ഉപയോഗിച്ച് പൊരിക്കുന്ന പരിപാടിയിലേക്ക്, ചുടുന്ന പരിപാടിയിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിൽ മിക്സാക്കാൻ പോകണം. ഉഷാറായില്ലേ, മസാലയൊക്കെ നല്ല സെറ്റ് ചെയ്യണ്ടാവും അല്ലേ. മസാലയൊക്കെ നല്ല ഉഷാറായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ നല്ല തേച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിൽ എല്ലാ മസാലകളൊക്കെ ചേർത്തു, ചിക്കന് വരഞ്ഞു, അതിൽ മസാല ഒക്കെ ഇട്ട് റെഡി ആയിട്ടോ. ഇനി ഇത് 1 മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചുടുക, അടുത്ത ഗ്രില്ല് വെച്ച് ചുടുന്ന ഇതിലേക്ക് കടക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം.
ചിക്കൻ ചുടുന്നതിന് വേണ്ടി നമുക്ക് ഇനി അടുപ്പ് സെറ്റ് ചെയ്യാണ്ട്, അപ്പോൾ ആ കരിയൊക്കെ ഇട്ടിട്ട് അത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇഷ്ടിക ഒരു ഒരു അഞ്ചെട്ട് ഇഷ്ടിക എടുത്ത് സെറ്റ് ചെയ്യാൻ പോട്ടോ. ചെറുതെടുത്ത ആടുതാ നമ്മളപ്പോൾ അടുപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ. അടുപ്പ് സെറ്റ് ചെയ്തിട്ടാണ് ചൂടാനി. കുട്ടികൾ വെച്ചുമ്പോ കുറേ സ്പേസ് ഉണ്ടാ. ഏകദേശം മണ്ണെണ്ണ വയ്ക്കട്ടോ, നെല്ലുണ്ടാവും. അപ്പൊ ഇത് നല്ല കത്തി കണലായണവരെ നമുക്ക് എത്തിക്കാം. എണ്ണ ഉണ്ടേ ബ്രഷിൽ കുട്ടി എണ്ണ, അത് എണ്ണ എടുക്കണ്ടേ? ശക്ത നവംബർ ഡിസംബർ കഴിഞ്ഞ നീ വാങ്ങി വേണ്ട. കുട്ടി പറഞ്ഞൊരു കട്ട ഇല്ല കൂടില്ലേ? ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണാൻ ലൈക്ക് എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാഹ്.